ഓരോ ജീവനക്കാരനും വ്യക്തിഗത സ്പാർക്കിലൂടെ എന്തെല്ലാം കാര്യങ്ങളാണ് പരിശോധിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്നത് എന്നാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. എൻ്റെ ഇൻഡിവിജ്വൽ സ്പാർക്കാണ് ഞാനിവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ലഭ്യമായ ഓപ്ഷൻസ് ആണ് ഈ കാണുന്നത്. പ്രൊഫൈൽ അഡ്മിൻ, ലോൺ അഡ്വാൻസ്, സർവീസ് മാറ്റേഴ്സ്, ഇൻകം ടാക്സ്, പ്രൊവിഡൻറ് ഫണ്ട്, അക്കൗണ്ട്സ് ആൻഡ് സൈൻ ഔട്ട്. ഇത്രയുമാണ് എംപ്ലോയി ഇന്റർഫേസിൽ ലഭ്യമായ ഓപ്ഷൻസ്. ഒന്നാമതായി പ്രൊഫൈൽ അഡ്മിൻ നമുക്കൊന്ന് പരിചയപ്പെടാം. പേഴ്സണൽ മെമ്മോറാണ്ട ഓപ്പൺ ചെയ്താൽ നമ്മുടെ വ്യക്തിഗത വിവരങ്ങൾ, സർവീസ് ഡീറ്റെയിൽസ്, അതേപോലെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഇവ പരിശോധിച്ച് ശരിയാണെന്ന് ഉറപ്പുവരുത്താം. നാം നൽകിക്കൊണ്ടിരിക്കുന്ന പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് ഓൺലൈൻ ആയി നൽകാനുള്ള സംവിധാനം ഇവിടെയുണ്ട്. സ്പാർക്കിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന മുഴുവൻ ഡാറ്റാസും PDF രൂപത്തിൽ ലഭിക്കാൻ ജനറേറ്റ് ഡാറ്റ ഷീറ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ജനറേറ്റ് ഡാറ്റ ഷീറ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെ നമുക്ക് ജനറേറ്റ് റിപ്പോർട്ട് എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ സർവീസ് റെക്കോർഡുകൾ നമുക്ക് PDF രൂപത്തിൽ ഡൗൺലോഡ് ആയിട്ട് വരുന്നു. ആദ്യമായി ഡാറ്റ ഷീറ്റ് ജനറേറ്റ് ചെയ്യുന്നവർ നമ്മുടെ സർവീസ് ഹിസ്റ്ററിയുടെ അതേപോലെ മറ്റ് നമ്മുടെ ഡാറ്റകൾ ഓരോന്നും പരിശോധിച്ച് എല്ലാം ശരിയാണെന്ന് ഉറപ്പുവരുത്തുകയും തെറ്റുകളോ വിട്ടുപോയ കോളങ്ങളോ ഉണ്ടെങ്കിൽ ഓഫീസ് മേലധികാരിയെ അറിയിച്ച് വേണ്ട തിരുത്തലുകളും കൂട്ടിച്ചേർത്തലും വരുത്താവുന്നതാണ്. അതേപോലെ സർവീസ് ഡീറ്റെയിൽസ്, ക്വാളിഫിക്കേഷൻ തുടങ്ങി ധാരാളം ഓപ്ഷൻസ് പ്രൊഫൈൽ അഡ്മിൻ എന്ന ഈ ജാലകത്തിൽ ലഭ്യമാണ്. പക്ഷേ നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഓഫീസ് ലോഗിൻ നടത്തി നമ്മുടെ ഡാറ്റാസ് അൺലോക്ക് ചെയ്യണം. ലോൺ ആൻഡ് അഡ്വാൻസ് എന്ന അടുത്ത വിൻഡോ ഓപ്പൺ ചെയ്തുകൊണ്ട് നിലവിലുള്ള ലോണിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ സാധ്യമാകും. അതേപോലെ ക്ലോസ്ഡ് ലോൺ എന്ന മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലോസ് ചെയ്ത ലോണുകളുടെ പേരുകളിവിടെ കാണാം. അത് സെലക്ട് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ലഭ്യമാകും. സർവീസ് മാറ്റേഴ്സ് ആണ് അടുത്ത ജാലകം. ഈ സർവീസ് ബുക്കാണ് സർവീസ് മാറ്റേഴ്സിലെ ഒന്നാമത്തെ ഇനം. ഇത് ഓപ്പൺ ചെയ്ത് നമുക്ക് വേണ്ട ഭാഷ സെലക്ട് ചെയ്ത് ഗോ കൊടുക്കുക. സർവീസ് ബുക്കിൻ്റെ ഫ്രണ്ട് പേജ് വ്യൂ ആണ് ഇപ്പോൾ നമുക്ക് കാണാം. അടുത്ത പേജിലേക്ക് പ്രവേശിക്കാൻ കേഴ്സർ ഈ പേജിൻ്റെ മേൽഭാഗത്ത് വെച്ച് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഓരോ താളുകളും മറിച്ചുകൊണ്ട് നമ്മുടെ സർവീസ് ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ വേണ്ടി സാധിക്കും. അതേപോലെ സർവീസ് മാറ്റേഴ്സിൽ നമ്മുടെ ലീവ് കാണാനുള്ള ഓപ്ഷൻസും ഓൺലൈനായി ലീവിന് അപേക്ഷിക്കാനുള്ള ഓപ്ഷൻസും ലഭ്യമാണ്. ഓരോ ഓപ്ഷൻ്റെയും അവസാനം കാണുന്ന ഈ ആരോ മാർക്ക് അതിലുള്ള ഉപവിഭാഗങ്ങളെ സൂചിപ്പിക്കുന്നു. ഇൻകം ടാക്സ് ആണ് അടുത്ത ജാലകം. ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റ് ഫില്ല് ചെയ്യാൻ ആവശ്യമായ ഡാറ്റാസ് നമുക്ക് ഇവിടെ നിന്നും ലഭിക്കും. ഇൻകം ടാക്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് സാലറി ഡ്രോൺ സ്റ്റേറ്റ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇയർ അടിച്ചു കൊടുക്കുക. വർഷം എൻ്റർ ചെയ്ത് പ്രൊസീഡ് നൽകാം. ആ വർഷത്തെ നമ്മുടെ സാലറി ഡ്രോൺ സ്റ്റേറ്റ്മെൻറ്റ് ഇതേപോലെ നമുക്ക് കാണാൻ സാധ്യമാകും. അടുത്ത വിൻഡോ പ്രൊവിഡൻറ്റ് ഫണ്ട് ആണ്. GPF അക്കൗണ്ട് ഇല്ലാത്തവർക്ക് അത് തുടങ്ങുവാനുള്ള അപേക്ഷ ഓൺലൈൻ ആയി നൽകാനുള്ള ഓപ്ഷനാണ് ഒന്നാമത്തത്. GPF ലോൺ അഥവാ ടെമ്പററി അഡ്വാൻസിന് അപേക്ഷ നൽകാൻ ഈ വിൻഡോയിൽ ക്ലിക്ക് ചെയ്താൽ മതി. GPF ടെമ്പററി അഡ്വാൻസ് എന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ GPFമായി ബന്ധപ്പെട്ട നമ്മുടെ ഡാറ്റാസ് ഇവിടെ ഓൾറെഡി ഫില്ലായിരിക്കും. നമ്മുടെ എലിജിബിൾ എമൗണ്ട് ഇവിടെ നമുക്ക് കാണാം. എലിജിബിൾ എമൗണ്ടിനേക്കാൾ കൂടാത്ത ഒരു സംഖ്യ നമുക്കിവിടെ അടിച്ചു കൊടുക്കാം. സംഖ്യ എൻ്റർ ചെയ്യുമ്പോൾ വേർഡ്സിൽ എഴുതേണ്ട കോളം ഓട്ടോഫിൽ ആവുന്നു. ലോൺ പർപ്പസ് ആണ് അടുത്ത കോളം. നാം കൊടുത്ത പർപ്പസിന് അനുയോജ്യമായ ഒരു റൂൾ ഈ കോളത്തിൽ നിന്നും സെലക്ട് ചെയ്യണം. കൺസോളിഡേറ്റഡ് എമൗണ്ട് ഇവിടെ ഓട്ടോഫിൽ ആയി വരും. എത്ര ഇൻസ്റ്റാൾമെൻ്റ് ആയാണ് നാം ലോൺ തിരിച്ചടയ്ക്കുന്നത് എന്നിവിടെ അടിച്ചു കൊടുക്കണം.
പരമാവധി 36 ഇൻസ്റ്റാൾമെന്റുകളാണ് ലഭിക്കുക. കൺഫേം ചെയ്യാനുള്ള ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് കൊടുക്കാം. ചെക്ക് ബോക്സ് ഇവിടെ വരാത്തത് ഞാൻ ഈ മാസം ഒരു GPF അഡ്വാൻസ് എടുത്തതുകൊണ്ടാണ്. നമ്മുടെ ആപ്ലിക്കേഷൻ ഓൺലൈൻ ആയി ഓഫീസ് സ്പാർക്കിലേക്ക് എത്തുന്നതാണ്. ഓഫീസ് മേലധികാരിയെ ഓൺലൈൻ അപേക്ഷ നൽകിയ വിവരം രേഖാമൂലം അറിയിക്കണം. അതേപോലെ ഇവിടെ മറ്റൊരു ഓപ്ഷൻ ഉള്ളത് GPF NR വിത്ത്രോവൽ ഓർ കൺവേർഷൻ എന്നതാണ്. നോൺ റീഫണ്ടബിൾ അഡ്വാൻസ് എടുക്കുന്നതിനോ നിലവിലുള്ള ടെമ്പററി അഡ്വാൻസ് NRA കൺവേർഷൻ നടത്തുന്നതിനോ ഈ വിൻഡോ ഉപയോഗിക്കാം. ഏതാണോ നമുക്ക് വേണ്ടത് അത് ഈ ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം. നേരത്തെ GPF ടെമ്പററി അഡ്വാൻസിന് ചെയ്തതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യാനുള്ളത്. എമൗണ്ട് ടൈപ്പ് ചെയ്ത് പർപ്പസ് കാണിച്ച് അതിൻ്റെ റീസൺ ഏത് ലോ പ്രകാരമാണെന്ന് സെലക്ട് ചെയ്ത് ഇവിടെ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ഈ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് സബ്മിറ്റ് കൊടുത്താൽ നമ്മുടെ ഹയർ ഓഫീസിലേക്ക് ഓഫീസ് സ്പാർക്കിലേക്ക് ഈ ആപ്ലിക്കേഷൻ എത്തുന്നു. ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നമുക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാം. ഇനി മറ്റൊരു പ്രധാന വിൻഡോ ആണ് അക്കൗണ്ട്സ്. നമുക്ക് നമ്മുടെ സാലറി സ്ലിപ്പ് കാണാനും അത് PDF രൂപത്തിൽ പ്രിന്റ് എടുക്കാനും വേണ്ടി സാധിക്കും. ഇവിടെ നമ്മൾ മന്ത് സെലക്ട് ചെയ്ത് ഇയറും സെലക്ട് ചെയ്ത് പ്രൊസീഡ് കൊടുത്താൽ നമുക്ക് ഇതേ രൂപത്തിൽ നമ്മുടെ സാലറി സ്ലിപ്പ് വ്യൂ ചെയ്യാം. പ്രിന്റ് വേണമെങ്കിൽ ജനറേറ്റർ റിപ്പോർട്ട് കൊടുത്താൽ അതിവിടെ ഡൗൺലോഡായിട്ട് വരും. നെറ്റ് ഗ്രോസ് എൻഗേജ്മെൻറ്റ് ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള നമ്മുടെ സാലറി സ്ലിപ്പ് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. സാലറി സ്പാർക്കിൽ വാങ്ങി തുടങ്ങിയ അന്ന് മുതൽ ഏത് മാസത്തെ സാലറി സ്ലിപ്പ് വേണമെങ്കിലും ഇതേപോലെ നമുക്ക് ജനറേറ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത വിൻഡോ ഡ്രോൺ സാലറി ഡീറ്റെയിൽസ് ആണ്. ഇത് സെലക്ട് ചെയ്ത് ഇയർ എൻ്റർ ചെയ്താൽ ഓരോ മാസത്തെ ശമ്പളത്തിൻ്റെയും നെറ്റ് ഗ്രോസ് എൻഗേജ്മെൻറ്റ് ഡീറ്റെയിൽസ് ഉൾപ്പെടെ നമുക്ക് ലഭിക്കുന്നു. GIS SLI പുസ്തകങ്ങൾ പെൻഡിംഗ് ഉള്ളവർക്ക് ഇത് വളരെ ഉപകാരപ്പെടും. ഈ സൗകര്യവും സ്പാർക്ക് തുടങ്ങിയ ഡേറ്റ് മുതൽ നമുക്ക് ലഭിക്കുന്നതാണ്. അതേപോലെ ആ സമയത്ത് പ്രോസസ് ചെയ്ത അരിയർ ഡീറ്റെയിൽസും നമുക്ക് ലഭിക്കുന്നു. നമ്മുടെ സർവീസുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക കാര്യങ്ങളും കാണാനും പല സേവനങ്ങളും ഉപയോഗപ്പെടുത്താനും ഇൻഡിവിജ്വൽ സ്പാർക്ക് ലോഗിൻ ചെയ്യുന്നതോടെ നമുക്ക് സാധ്യമാകുന്നു. മിക്ക ജീവനക്കാരും ഈ വിപുലമായ സൗകര്യം ഉപയോഗപ്പെടുത്താൻ ഇന്നും മുന്നോട്ട് വരുന്നില്ല എന്നതാണ് സത്യം. പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ് സ്പാർക്കിലൂടെ ഓൺലൈൻ ആയി എങ്ങനെ നൽകാം എന്നൊരു വീഡിയോ, അതേപോലെ നമ്മുടെ GPF അക്കൗണ്ട് നമുക്ക് എങ്ങനെ ആക്സസ് ചെയ്യാം എന്ന മറ്റൊരു വീഡിയോ ഉടൻ പബ്ലിഷ് ചെയ്യുന്നതാണ്. ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഫോർ യു ടീച്ചർ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. നന്ദി, നമസ്കാരം.